വേറെ കേട്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂല. അതുകൊണ്ട് ഞാൻ ബേക്കിൽ ഓണാക്കി വെച്ചേട്ടാ. അപ്പട തീ വന്ന്. ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. നീ തന്നെ ഒരു കാരണവശാലും സ്വാഗതം പറയാൻ വിടൂല അല്ലേ. ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. കാരണം എല്ലാവരുടെയും കോലം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. കുഞ്ഞി അപ്പോപ്പെ കുഞ്ഞി അല്ലേ. ഇന്നത്തെ ക്രിസ്മസ് കേക്ക് നമ്മൾ വീട്ടിൽ തന്നെ ആക്കുന്നുണ്ട് കേട്ടോ, വീട്ടിൽ തന്നെ. ഇതാ ഇവർ രണ്ടാളും കൂടി അതിൻ്റെ ഉള്ള ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. സംഗീതേട്ടൻ ഇത് കാണുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അമ്മ എത്രോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേക്ക്? സാധാരണ ക്രിസ്മസിനുള്ള പോലെ പുൽക്കൂട് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇവരെണ്ണം നട്ട് നനച്ച് വളർത്തിയ രണ്ട് ചെടികളുണ്ട്. ആ ചെടീന്റെ പേരെന്നാ? ചെടീന്റെ പേരെന്നാ അറിയില്ല. എവിടുന്നോ കിട്ടിയ രണ്ട് ചെടി ചട്ടിയിൽ നട്ട് അതിന്റെ മുകളിൽ ലൈറ്റെല്ലാം വെച്ചിട്ട് ക്രിസ്മസ് ട്രീ ആക്കാനുള്ള ഒരു പരിപാടിയിലുണ്ട്. ത്രികോണത്തിന് മുറിക്കാനും വിചാരിച്ച മുറിച്ചാൽ എന്നെ കൊന്നു കളിയെന്നാ പറയുന്നത്. അതുകൊണ്ട് അതെയാ, അന്ന് ഞാനിത് ഉണ്ടായില്ല കേട്ടാ. കുടിവെള്ളം തരൂലെന്നാ പറയുന്നത് പിന്നെ. അതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് വിചാരിച്ച്. ഞാൻ ഏതായാലും ലൈറ്റും കാര്യങ്ങളും ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. സ്റ്റാർ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാറും എല്ലാം തൂക്കും. അതെല്ലാം വയറെല്ലാം കുത്തി എല്ലാം സെറ്റാക്കിയത് ഞാൻ തന്നെയാണ്. അതിന് പ്ലഗ് കുത്തി സ്വിച്ച് ഇടുമ്പോൾ മൊത്തം ലൈറ്റ് പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ എന്നെ കൊണ്ട് ആകുന്ന പോലെയല്ല ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇവർ കേക്ക് ആക്കട്ടെ, നമുക്ക് സ്റ്റാർ തൂക്കണം. ഇപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ ദിവസം അങ്ങ് തുടങ്ങിയേക്കാം അല്ലേ. നല്ലൊരു ദിവസമായിട്ട് ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയാൻ പറ്റൂല. മര്യാദക്ക് ഞാൻ ഒരു കേക്ക് വാങ്ങാൻ, ഞാൻ പറഞ്ഞത് നല്ലൊരു കേക്ക് നോക്കിയിട്ട് ഞാൻ വാങ്ങിക്കോളാം. നമുക്ക് നമുക്ക് ഉണ്ടാക്കി നോക്ക്, വെറുതെ വാങ്ങിയിട്ടില്ലേ. നീ നിങ്ങൾ പരീക്ഷിച്ചോന്ന് പറഞ്ഞാന്ന് ആക്കി നോക്കുന്നത്. ഞാൻ പരീക്ഷിച്ചോന്ന് അങ്ങോട്ട് പറയൂ. എന്തായാലും എന്നാ പിന്നെ കേക്കെല്ലാം ഉണ്ടാക്കട്ടെ ഇവര്. അപ്പൊ പിന്നെ ഉണ്ടാക്കുന്നതിനടക്ക് ഞാൻ ശല്യം ചെയ്യുന്നില്ല. പിന്നെ അതിന് അടുക്ക ഞാൻ ഒരു മുൻകൂർ ജാമ്യം പോലെ ഇങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. ഇവരേതായാലും ആക്കുന്നുണ്ട്. അത് ആക്കി തിന്നിട്ടാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റൂല. അങ്ങനെയായിട്ട് ഒന്നാമത് ഇടയിൽ ഒറ്റക്ക് ഞാൻ തന്നെ ഇവിടെ അനുഭവിക്കണം ഇതല്ലോ. സാധനങ്ങളെല്ലാം പറഞ്ഞ പോലെ തന്നെ ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തെല്ലാം ഞാൻ വാങ്ങി തന്നെ എല്ലാ സാധനവും ഞാൻ പോയി വാങ്ങിയിട്ടുണ്ട്. കിട്ടാത്ത സാധനങ്ങൾക്ക് പകരം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേറെ സാധനങ്ങളെല്ലാം വാങ്ങി കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ പോലെ കിട്ടാത്തത് ഉള്ള സാധനം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ മറ്റുള്ള ആക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ചെറിയൊരു പേടി അല്ലേ. പിന്നെ ഇവള് പറഞ്ഞ ഇവക്ക് ആക്കി ശീലമുണ്ട്, ഇവക്ക് അറിയാന്നെല്ലാം പറഞ്ഞോണ്ടാന്ന് ഞാൻ ധൈര്യത്തിലിട നിൽക്കുന്നത്. കണ്ണാടി വകല് കുറച്ച് കൂടുതലായിട്ട് ഇതെന്താണ് സാധനം? അമ്മയാന്ന് കേട്ടോ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നതാണ് അമ്മ. ബാ എല്ലാം പറഞ്ഞു കൊടുക്കുക, അളവെല്ലാം പറഞ്ഞു കൊടുക്ക്. എന്നിട്ടാണ് നിങ്ങളെ കൊണ്ട് ആദ്യം തിരികെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട്. അതിന്റെ അകത്തൊന്നും എടുത്തു തന്നല്ലോ സായി. സ്റ്റാർ കെട്ടണാ, നമുക്ക് എന്നാ പിന്നെ സ്റ്റാർ കെട്ടി. ഇവര് കേക്ക് നോക്കുമ്പോ അല്ലേ, അളക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി ആക്കുന്നത് നല്ലതാ. നമ്മള് സാമ്പാറിലിട്ട് ബേക്കിംഗ് സോഡ അതല്ലേ. ആരാണ് ഇളക്കുന്നത് എന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇരുട്ട് തീർക്കണോ, കറുത്ത ഉണക്ക മുന്തിരി വാങ്ങാൻ പിന്നെ കാണാൻ അടിപൊളിയല്ലേ. ഇതില് ഞാൻ വാങ്ങിക്കണ സാധനം, ഇങ്ങനത്തെ കളറുള്ള സാധനം ഞാൻ വാങ്ങിയു. എവിടെയാമേ സാറ് കിട്ടുവാ കണ്ട എല്ലാ സംഭവവും ഞാൻ സെറ്റാക്കി വെച്ചു. അങ്ങനെ ബൾബും വയറിങ്ങും എല്ലാം കംപ്ലീറ്റ് സാധനങ്ങൾ, ലൈറ്റും എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ട് കത്തിക്കുന്ന ഒരു സുഖം മറ്റേ ഒരു സ്റ്റാറിന് കിട്ടൂല. എന്തായാലും നമുക്കൊരു രസം ഇതാണ്, അടിപൊളി സ്റ്റാറായി. ആ ഇത് പക്ഷേ ഇങ്ങനെ രാത്രിക്ക് മനസ്സിലാവും കേട്ടോ, കാണാനുള്ള രസം. രസം ഉണ്ടാവില്ല രാത്രി കാണേ? ഇപ്പം രസം ഉണ്ടാ? അതെയാ കണ്ടാ, എല്ലാം കത്തി, എല്ലാം അമ്മിയാണ് കേട്ടോ കത്തിച്ചത്. അമ്മി സൂപ്പർ. ഞാൻ വിചാരിച്ചു യൂട്യൂബുകാരെ നോക്കിട്ട് പഠിക്കലായത്. നീ പറഞ്ഞു കൊടുക്കുന്ന രണ്ടാടുങ്ങൾക്കൊരു നിനക്ക് എന്താ അറിയാടാ, നിനക്കൊന്നും അറിയില്ലല്ലേ. ഇത് ഇങ്ങനെ ഇളക്കുന്ന സാധനമാണ് എനിക്കറിയാം. നമ്മൾ എന്തുണ്ടെങ്കിലും എന്ത് വർത്തമാനത്തിലാണെങ്കിലും ഉണ്ടല്ലോ ഈ ആൾ ആത്മാർത്ഥത എന്ന് പറയണ്ടെങ്കിൽ ഇതാ ഇതാ ഇങ്ങോട്ട് നോക്ക് കണ്ടാ. അയ്യ ഇളക്കുന്ന ഇളക്കലണ്ട. ഏ
ഇന്ന് ഈ കേക്ക് മാത്രം പോനെ, ഇന്ന് ഈ കേക്ക് കേട്ടാ. ഞാൻ കൊറച്ച് വെളിച്ചെണ്ണ അതിന്റെ ഉള്ളിലാക്കി തന്നെ, അപ്പൊ തീ വന്ന്. എല്ലാരും കേട്ടല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങള് വിശ്വസിക്കൂല, അതുകൊണ്ട് ഞാൻ കേക്ക് ഓണാക്കി വെച്ചേട്ടാ. അയാള് കറക്റ്റ് കിട്ടിനി സംഭവം. നമ്മളൊന്ന് ഇറത്തൊന്ന് പോയിട്ട് വരുമ്പോ അകം മൊത്തം പുകയും എന്തെല്ലോ കരിഞ്ഞ മണല്. ഞാൻ വിചാരിച്ച് കേക്ക് മൊത്തം കരിഞ്ഞു എന്ന്. കറി ഞാൻ ചൂടാക്കാൻ വെച്ചേ, അപ്പോൾ കുറച്ച് സമയം അധികം വെച്ചു പോയി. നമ്മളെ ഇറത്ത് പോയി ചെറുതായിട്ടൊന്ന് എണ്ണ വിറ്റിച്ചു കൊടുത്തല്ലേ, അപ്പത്തേക്ക് തീ പിടിച്ചു പോയി. എന്തെല്ലാം വെളിച്ചെണ്ണ എടുത്തു അവൻ മൊത്തം കത്തി പടർന്ന് ലാസ്റ്റ്. ഞാനാണ് കുക്കറിനൊന്നും പറ്റിയില്ല, നിങ്ങൾ വരുന്ന കുക്കറിന് എന്തോ പറ്റിയിട്ടുണ്ട്. കുക്കറിനൊന്നും പറ്റിയിട്ടില്ല, കുക്കർ സേഫ് ആണ് സുഹൃത്തുക്കളെ, കുക്കർ സേഫ് ആണ്. എന്താ പിന്നെയും തൊപ്പിയിട്ടിരിക്കുന്നത്, അച്ഛനെ കാണിച്ചെടുക്ക്. ഇന്നെങ്ങനെ ഇളക്കി കയ്യോ, അടുത്ത ക്രിസ്മസ് എങ്കിലും അതെയാ ഇതൊന്ന് കാണിച്ചെടുത്ത, അച്ഛനെ കാണിച്ചെടുത്താ. ഇനി ക്രിസ്മസ് അപ്പൂപ്പേ, അപ്പൂപ്പ അപ്പൂപ്പ. നോക്കിക്കോ, തിന്ന് കഴിഞ്ഞു ഒരു അഭിപ്രായം പറയും, വയ്യ പറയും, നഷ്ടമായി ഇപ്പൊ ഇവിടെ ഇല്ലാതെ. ഇങ്ങനെ അമ്മി ഇവരാക്കിയ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടാ. നമുക്കിത് ആരിക്കും ആദ്യം കൊടുക്കണ്ടേ? മേമക്ക് തന്നെ കൊടുക്കാം അല്ലേ? നല്ല മയ വാങ്ങി തന്നെ എന്നോട് തിന്നാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് കാണാനും നല്ല മണമുണ്ട്. പക്ഷെ അമ്മി ഹാപ്പി ക്രിസ്മസ് പറഞ്ഞട്ടെ. അപ്പോൾ അമ്മിക്ക് ഹാപ്പി ക്രിസ്മസ്. ഇത് കേക്ക് കണ്ടോണ്ടാവും തോന്നുന്നു, പറയാൻ തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഏതായാലും ഇത് കേക്ക് എടുത്തിട്ട് ഇന്ന് ഒരു കഷ്ണം നമുക്ക് ഇതാക്കി ആക്കി ആദ്യം ഒന്ന് കൊടുത്തു നോക്കാം എങ്ങനെ ഉണ്ട് എന്ന്. നല്ല എന്നിട്ട് മതി ബാക്കി ഒരു കഷ്ണം. ഇന്നമ്മി ഇത് അമ്മിക്ക്, അമ്മിക്ക് അമ്മ ഇനി ഞാൻ തിന്നാം. കുഴപ്പമില്ല കേട്ടാ, അടിപൊളിയാക്കീന്. ഇത് സംഭവം ഷുഗർ ഫ്രീ ആണ്, അതായത് മധുരമില്ല. സംഭവം അങ്ങനെയല്ല, കറക്റ്റായിട്ടുള്ള മധുരം, കറക്റ്റ് മധുരം എല്ലാം നല്ല കറക്റ്റ് അളവിനുണ്ട്. അമ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ല അമ്മക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അടിപൊളിയാ, സൂപ്പറാ കേട്ടാ, സൂപ്പർ അല്ലേ, അടിപൊളിയായിരുന്നു സംഭവം. ഞാൻ വിചാരിച്ച പോലെ അല്ല എന്തായാലും, സംഭവം ഒരു നല്ല ടേസ്റ്റുള്ളൊരു സാധനം തന്നെ ആക്കിയിട്ടുണ്ട്. സംഭവം ഞാൻ ഉച്ചക്ക് പോയി വാങ്ങി വന്നു, ഉച്ചക്ക് ശേഷമാണ് ഇവർ ഇതെല്ലാം ആക്കുന്നത്. കാരണം പെട്ടെന്ന് തന്നെ ആക്കുകയും ചെയ്തിരുന്നു, പക്ഷേ അങ്ങനെ ആക്കിയതാണെന്ന് തോന്നുന്നില്ല. നല്ല അടിപൊളി സാധനമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു രസമുണ്ട്. പിന്നെ ഇവളെ ഇവക്ക് പണ്ടേ ആക്കി ശീലമുള്ളതുകൊണ്ട് ഇവിടെ എന്തെല്ലോ പൊടിക്കൈകൾ പ്രത്യേകം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അതിന് മാത്രമുള്ളൊരു ടേസ്റ്റ് ഉണ്ട് ഇത്. നമ്മൾ കേക്ക് മുറിച്ചില്ല, ക്രിസ്മസിൻ്റെ കേക്ക് മുറിച്ചില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ക്രിസ്മസ് പറ. ആ ഹാപ്പി ക്രിസ്മസ് ടു യു. അപ്പം പിന്നെ നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒന്നും കാര്യമായിട്ടും ഉദ്ദേശിക്കുന്നില്ല. രണ്ട് ഒരു സ്റ്റാർ നോക്കിയിട്ടുണ്ട്, ബേക്കിൽ ക്രിസ്മസ് ട്രീ ഉണ്ട്, അത് നിന്ന് കത്തുന്നുണ്ട്. നിങ്ങളിത് കണ്ടിട്ട് പരീക്ഷ നോക്കുന്നുള്ളത് കൊണ്ടാണ് ഇത് എങ്ങനെ ആക്കുന്നത് എന്നുള്ളത് ഞാൻ പ്രത്യേകം കാണിക്കാണ്ടിരുന്നത്. അത് നിങ്ങൾ നല്ലൊരു വീഡിയോ നോക്കിയിട്ട് നല്ല വൃത്തിക്ക് ആക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അമ്മി ഏ ബായ് പറഞ്ഞേക്കും. ബായ്.